നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് തന്നെ പൊതുവെ പറയാറുണ്ടായിരുന്നത് അതിവേഗം ബഹുദൂരം എന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് ഇതേ തലത്തിൽ തന്നെയായിരുന്നു നീങ്ങിയിരുന്നത് ഇത്രയധികം കേരളത്തിൽ സഞ്ചരിച്ച ഇത്രയധികം രാഷ്ട്രീയ യോഗങ്ങൾ അല്ലെങ്കിൽ പൊതുപരിപാടികളൊക്കെ തന്നെ പങ്കെടുത്ത മറ്റൊരു നേതാവുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് പുതുപ്പള്ളി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനെക്കുറിച്ചാണ് സാധാരണ നമുക്കറിയാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്ര ദിവസം നീളും എന്നുള്ളത് ആദ്യം കേരളത്തിലെ നേതാക്കന്മാർ തമ്മിൽ വലിയ തർക്കമാകും പിന്നീടത് ഹൈക്കമാൻഡിലേക്ക് വരും പിന്നെ ഹൈക്കമാൻഡ് പ്രതികൾ ഇവിടെ വരുന്നു പിന്നെ ചിലപ്പോൾ ആദ്യം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു അയാൾ രണ്ടു മൂന്ന് ദിവസം പ്രചരണം നടത്തുമ്പോൾ അയാൾ സ്ഥാനാർത്ഥി അല്ല എന്നറിഞ്ഞു മാറുന്നു വേറെ സ്ഥാനാർത്ഥി വരുന്നു ഇത് വർഷങ്ങളായി കോൺഗ്രസ് നടക്കുന്ന സ്ഥലം കലാപരിപാടികളിൽ ഒന്ന് തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ അത് ഏതാണ്ട് കഴിഞ്ഞ തവണ തൃക്കാക്കരയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ തൃക്കാക്കര പോലും ചില സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും പുതുപ്പള്ളിയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ഇറക്കി മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അത്ഭുതം തന്നെയാണ് അത് കോൺഗ്രസിൻ്റെ പൊതുവേ ഉള്ള ഒരു പ്രവർത്തന ശൈലിയിൽ വരുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയായി നമുക്ക് കണക്കാക്കാം ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായാൽ വിജയം ഉറപ്പാണ് എന്നുള്ളത് ഒരു വശത്ത് എങ്കിൽ പോലും കോൺഗ്രസ്സിൽ പലപ്പോഴും ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തേക്ക് തന്നെ നടന്നിരുന്നു ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ പോലും പലപ്പോഴും പല സീറ്റുകളിലും ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരിക്കാൻ വേണ്ടി തള്ളുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആകട്ടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് സാധാരണ നേരത്തെയൊക്കെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക സി പി എം ആയിരിക്കും പിന്നീട് അവർ പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രംഗത്തിറങ്ങുന്നത് അപ്പോൾ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന നേരെ തിരിച്ചാണ് ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും തീരുമാനം എന്നാണ് അറിയുന്നത് അത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചും ഇപ്പോഴും കൃത്യമായ ഒരു ധാരണയായിട്ടില്ല എന്നാണ് സൂചന ജെ സി തോമസ് ആയിരിക്കും എന്ന് പറയുന്നു അതുപോലെ മറ്റു ചില നേതാക്കന്മാരുടെയൊക്കെ അവിടെയുള്ള പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സി പി എമ്മിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക അവർ പ്രവർത്തന രംഗത്തൊക്കെ തന്നെ ഇറങ്ങുക കോൺഗ്രസ്സിലെ പലപ്പോഴും നമുക്ക് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട് പിന്നീട് സ്ഥാനാർത്ഥി മാറിപ്പോയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്ന് ആദ്യം ലീല ദാമോദരമേനോനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ചുവരെടുത്ത് വരെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് കെ പി ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത് അതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പല സീറ്റുകളിലും ഇന്ന് നിലവിലില്ലാത്ത വടക്കേക്കര എന്ന എറണാകുളം ജില്ലയിലെ സീറ്റിൽ ആദ്യം പ്രഖ്യാപിച്ചത് കെ പി ധനപാലിനെ പിന്നീട് അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം എം എ ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിരുന്നു ഇതുപോലെ പല സീറ്റുകളിലും അന്ന് ഇങ്ങോട്ടും തന്നെ ആറന്മുള സീറ്റിലും ഇതുപോലെ മാറ്റം വന്നു എന്നാണ് ഓർമ്മ അപ്പോൾ ഇതുപോലെ പല സീറ്റുകളിലും സ്ഥാനാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പരീക്ഷയൊക്കെ ചെയ്യുന്ന ആ ഒരു കാലം കോൺഗ്രസ് കൈവിട്ടു കഴിഞ്ഞു അത് അത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കോൺഗ്രസും പുതിയ തലമുറ നേതാക്കന്മാരും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ സജീവമായി രംഗത്തുണ്ട് മാത്രമല്ല ഇപ്പോൾ എ എ സി സിയിലാണെങ്കിലും കേരളത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ തന്നെ ധാരാളം ചെറുപ്പക്കാർ ഇപ്പോൾ വളരെ സജീവമായി രംഗത്തുണ്ട് ഒരുപക്ഷെ അവരൊക്കെ തന്നെ ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നമ്മൾ കൂടുതൽ പ്രൊഫഷണലുകളാകണം എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അതല്ലാതെ നമുക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാനോ മറ്റ് നിത്യ പരിപാടികളുമായി മുന്നോട്ട് പോകാനോ ഒന്നും തന്നെ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും കാരണം ഇന്ന് ഒരു വളരെ വേഗതയുടെ കാലമാണ് അതുപോലെ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ലോകമാണ് ആ അവിടെ ഇപ്പോഴും കോൺഗ്രസ് ഈ പഴയ കാലത്തെ രീതികളായി മുന്നോട്ട് പോയാൽ ഇനി അങ്ങോട്ട് അത് നടക്കില്ല എന്ന ഉത്തമ ബോധ്യം ഏതായാലും എ സി സി നേതൃത്വത്തിനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം തന്നെ ഉണ്ടായി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ഉമ്മൻചാണ്ടിയുടെ അതിവേഗം ബഹുദൂരം ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേറ്റം ശുബോധാർക്കമായ ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വിജയം ഉറപ്പാക്കിയ സീറ്റ് തന്നെയാണ് പുതുപ്പള്ളി എങ്കിൽ പോലും അവർക്ക് വളരെ സജീവമായി പ്രവർത്തിക്കാൻ ഇതൊരു ഏറെ സഹായകമാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി കഷ്ടിച്ച് ഒരു മാസം ഇല്ല എന്നുള്ളതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓണം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ അവർക്ക് വളരെ സജീവമായി രംഗത്തിറങ്ങാനും ചാണ്ടിയുമ്മന് വേണ്ടി വളരെ ആക്റ്റീവായി ഒക്കെ തന്നെ ഇത് ഈ ഒരു തീരുമാനം ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്ന അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ ഒക്കെ തന്നെ ഇത്തരത്തിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും അവരുടെ പേര് പ്രഖ്യാപിക്കാനും അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നൽകാനുമൊക്കെ കോൺഗ്രസ് ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു പുതുപ്പള്ളി അവർക്ക് ആവർത്തിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിന് പഴയ തലമുറ നേതാക്കന്മാർ അത്രത്തോളം അനുവദിക്കും എന്നുള്ളത് ഒരു വശം എങ്കിൽ പോലും പുതിയ തലമുറ ഇപ്പോൾ കോൺഗ്രസ്സിൽ അവർ ശക്തമായ സാന്നിധ്യമായി അവർ സജീവമായി അവർ പിടിമുറുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം